നമസ്കാരം. മലേഷ്യ ഇന്ത്യയുമായിട്ട് വീണ്ടും സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുകയാണ്. ഏറ്റവും പ്രധാനം എന്നത് പാമോയിൽ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു മാസത്തിനകം ഇന്ത്യ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള നിഗമനം, ആ ഒരു തീരുമാനമാണ് മലേഷ്യ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതായത് ഇന്ത്യയുടെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മലേഷ്യ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം ഉണ്ട്. ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. മലേഷ്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാകിസ്ഥാന് കുഴലൂതാൻ ശ്രമിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇന്ത്യയോട് കളിക്കരുത് എന്നുള്ള യാഥാർത്ഥ്യം. ചുമ്മാ ഇന്ത്യ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മനപ്പൂർവ്വമാരുടെയും സമാധാനം നഷ്ടപ്പെടുത്താനോ ഇന്നേ വരെ ഒരു നടപടിയും ആഗോളതലത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യയിൽ സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും മറ്റുള്ള രാജ്യത്ത് അസമാധാനം വിതയ്ക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവർക്ക് വലിയ പിന്തുണയുമായിട്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇമ്രാൻഖാന്റെ ബന്ധു എന്ന തരത്തിൽ തന്നെ മഹാദിർ ബിൻ മുഹമ്മദ് പ്രവർത്തിച്ചതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയെ കുത്തി നോവിച്ചു. തുർക്കിയും പാകിസ്ഥാനും മലേഷ്യയും ചേർന്ന് എന്തൊക്കെയോ ഇന്ത്യക്കിട്ട് ചെയ്തു കളയാം അല്ലെങ്കിൽ ഇന്ത്യയെ ഉപദ്രവിച്ച് കളയാം എന്നുള്ള ചില വ്യാമോഹം അവർക്കുണ്ടായിരുന്നായിരിക്കാം. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് എന്ന രീതിയിൽ അവർ പല രീതിയിലുള്ള നീക്കങ്ങൾക്ക് വരെ തയ്യാറായതാണ്. നിലവിൽ FATFമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിലേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖമാണ് ഈ പറയുന്ന ചൈനയും മലേഷ്യയുമെല്ലാം. ചൈന എല്ലാ രീതിയിലും പാകിസ്ഥാന് കുഴലൂതുന്നു, അതുപോലെ തന്നെയാണ് മലേഷ്യയും എടുത്തത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയത്തിൽ പൗരത്വ നിയമ ഭേദഗതി ആയിക്കോട്ടെ, നേരത്തെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കാര്യമായിക്കോട്ടെ, മലേഷ്യ ഏകപക്ഷീയമായ നടപടി എടുത്തതിലാണ് ഇന്ത്യയിലേക്ക് പാമോയിൽ എന്നാൽ പിന്നെ ഇങ്ങനൊരു രാജ്യവുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിലേക്ക് അവർ എത്തിയത്. പക്ഷേ ഇപ്പോൾ അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. വെറുതെ ഒരു പ്രഖ്യാപനം പറഞ്ഞ് ഒരു മാപ്പ് പറയുന്നത് കൊണ്ട് ഒന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. അവർ മാപ്പ് പറഞ്ഞിട്ടുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇന്ത്യയെക്കുറിച്ച് ലോകം മുഴുവൻ പടർത്തിയിട്ട് അങ്ങനെയുള്ള രാജ്യവുമായി ഇന്ത്യ പ്രഖ്യാപിതമായി കച്ചവടം നടത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വേണ്ട എന്ന് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് മലേഷ്യയ്ക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി പറഞ്ഞത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളൊരു ചെറിയ രാജ്യമല്ലേ എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. ആ ബോധ്യമുണ്ടെങ്കിൽ, പാകിസ്ഥാൻ ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇപ്പോഴും വിഡ്ഢികളായി നിൽക്കാൻ കഴിയുന്നത്. അവരുടെ നേതാക്കൾ വിഡ്ഢികളാണ് അല്ലെങ്കിൽ പമ്പര വിഡ്ഢികളാണ്. ഷാ മെഹ്മൂദ് ഖുറേഷി ഇപ്പോഴും ശ്രമിക്കുന്നത് ഇന്ത്യയെ അങ്ങ് തച്ചുടച്ചു കളയാമെന്നുള്ള വ്യാമോഹവുമായിട്ടാണ്. മലേഷ്യയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടം കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിനുവേണ്ടി പ്രതിനിധി സംഘത്തെ വരെ അയക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നേരത്തെ പഞ്ചസാര വാങ്ങിക്കാം, ഇന്ത്യയിൽ നിന്ന് മറ്റു കാര്യങ്ങൾ കൂടുതൽ തോതിൽ വാങ്ങിക്കാം, പകരം ഞങ്ങളുടെ പാമോയിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അവരുടെ മൊത്ത വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇന്ത്യ നൽകുന്ന ഒരു വലിയ സഹായമാണ്. ഇന്ത്യക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, മറ്റ് ബദൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അവർ ഒരു നിമിഷം ചിന്തിക്കാതെ പോയി. ആദ്യം മലേഷ്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 94 വയസ്സുകാരനായ അദ്ദേഹം പറഞ്ഞത്, ഒരു ശാഠ്യക്കാരനെ പോലെ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ വിഷയമൊന്നും ബിസിനസ്സിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ ബാധിക്കില്ല. ഏതാനും ചില വ്യാപാരികൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ പാമോയിൽ ഇറക്കുമതി ബാധിക്കില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്, അങ്ങനെയല്ല, ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള വാണിജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ പുനഃപരിശോധിക്കും. ആ പുനഃപരിശോധന ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇന്തോനേഷ്യൻ അസംസ്കൃത എണ്ണ ഉൾപ്പെടെ വാങ്ങിക്കാം, അല്ലെങ്കിൽ പാമോയിൽ റിഫൈൻ ചെയ്യാത്ത കാര്യങ്ങൾ റിഫൈൻ ചെയ്യാത്ത രീതിയിൽ അവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് ചിന്തിച്ചു. ഒരാ ഒരു ഓൾട്ടർനേറ്റീവ് ചിന്തിക്കുമ്പോഴാണ് മലേഷ്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത്. വിതൗട്ട് മലേഷ്യ, മലേഷ്യ ഇല്ലെങ്കിലും നമുക്ക് അതിജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടന്നു പോകും എന്നത് മനസ്സിലായപ്പോഴാണ് ആവശ്യക്കാരൻ ഔചിത്യബോധമില്ല എന്ന രീതിയിൽ വീണ്ടും നനഞ്ഞ് മലേഷ്യ ഇന്ത്യയുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്.